ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ ഒരു കിട്ടിക്കിടലിന് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനിരുദ്ധ് ആ കടലിൻ്റെ അരികിൽ ഇരുന്നു കൊണ്ട് തന്നെ ആലോചിക്കുകയാണ് ദൈവമേ എൻ്റെ ഈ ജീവിതം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനം അതെ ഇനി ഇനി ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ട് ഒരു പ്രയോജനമില്ല എൻ്റെ ഈ ജീവിതം ഈ കടലിലേക്ക് തന്നെ ഒഴുക്കി വിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആ വശത്തേക്ക് അങ്ങോട്ട് നോക്കുകയാണ് അഞ്ജുദ് ഇതേ സമയം തന്നെ നമ്മുടെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ് നേരെ സുമിത്രയെ കാണാൻ വേണ്ടി സുമിത്രയുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഗിഫ്റ്റും സിദ്ധാർത്ഥിൻ്റെ കയ്യിലുണ്ട് അങ്ങനെ സുമിത്രയെ നോക്കിയിട്ട് മെനി മെനി റിട്ടേൺസ് ഓഫ് ദി ഡേ സുമിത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയും താങ്ക് എന്നും പറയുകയാണ് സുമിത്ര ഈ സമ്മാനം സ്വീകരിക്കണമെന്നും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഇന്നേ വരെ എൻ്റെ ബർത്ത്ഡേ പോലും ആ ആലോചിക്കാത്ത ഒരാളാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇതെല്ലാം കേട്ട് നിന്ന സുമിത്രയുടെ അമ്മയാണെങ്കിൽ അന്ന് നിങ്ങൾ സംസാരിക്കുക ഞാൻ ഏതായാലും പുറത്തേക്ക് പോയി നിൽക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും സിദ്ധാർത്ഥ് അമ്മയെ പിടിച്ചു നിർത്തുകയാണ് അമ്മേ അമ്മ കേൾക്കാതെ സുമിത്രയോടൊന്നും പറയാനായിട്ട് എനിക്കില്ല അമ്മ ഇവിടുന്ന് പോകണമെന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ അവിടെ പിടിച്ചു നിർത്തുകയാണ് അതിനുശേഷം സിദ്ധാർത്ഥ് വീണ്ടും സുമിത്രയോട് പറയുകയാണ് സുമിത്ര നിന്റെ പിറന്നാൾ ഇന്നേ വരെ ആഘോഷിച്ചിട്ടില്ല പക്ഷേ ഒരു വിഷു പോലും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുമില്ല ഇന്ന് ഇന്നാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് ഈ സമ്മാനം നീ സ്വീകരിക്കണമെന്നും പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഈ ആഘോഷങ്ങളോടും ആഡംബരങ്ങളോടും ഈ സമ്മാനങ്ങളോടും ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാനെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പിന്നെ ഇതിൻ്റെയൊക്കെ കാര്യമുണ്ടോ ഇനി നേരത്തെ ഇല്ലാത്ത കുറേ ശീലങ്ങളൊന്നും ഇപ്പം ഉണ്ടാക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് സുമിത്ര പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നുകയാണ് അപ്പോൾ സുമിത്രയുടെ അമ്മയാണെങ്കിൽ ദ മോൻ ഏതായാലും സമ്മാനം കൊണ്ടുവന്നതല്ലേ ദേ നിരസിക്കുന്നില്ല ഇത് വാങ്ങാതിരുന്നാൽ സങ്കടവും അതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് തന്നേക്ക് ഞാൻ മേടിച്ചോളാം എന്നും പറ അമ്മ പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധാർത്ഥ് നേരെ അമ്മയുടെ കയ്യിലേക്ക് സമ്മാനം കൊടുക്കുകയാണ് അതിനുശേഷം സിദ്ധാർത്ഥാണെങ്കിൽ സുമിത്രേ അവിടെ രോഹിത്തും സ്ത്രീയുമൊക്കെ കാത്തിരിക്കുകയാണ് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണോ ഇത്രയും നേരമായില്ലേ അവൻ വന്നോളും അവനെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ സുമിത്രയുടെ അമ്മയാണെങ്കിൽ അനിരുദ്ധ് വരാതെ ഇവള് പാർട്ടിയിൽ പങ്കെടുക്കില്ലെന്നാണ് മോനെ പറയുന്നത് പിന്നെ എന്ത് ചെയ്യാനാണ് എന്തിനാ സുമിത്ര ഇത്ര പിടിവാശി അവൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്രയും വൈകിയില്ലേ അപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ഇല്ല അവൻ വരട്ടെ അവൻ വന്നാലേ എനിക്ക് ഈ പാർട്ടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതേപോലുള്ള രീതിയിലാണ് അവൻ എന്നോട് സംസാരിച്ചിട്ട് പോയത് ഇതെല്ലാം കേട്ട സിദ്ധാർത്ഥ് എനിക്കറിയാം അനുതിൻ്റെ ആ മനം മാറ്റം അമ്മയോട് ഈ ദിവസം അവൻ സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായിട്ട് തന്നെയായിരിക്കും അവൻ്റെ ആ മാറ്റത്തിൽ ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു അപ്പോഴും സുമിത്ര മറ്റൊരു കാര്യവും പറയുകയാണ് ഈ പാർട്ടിയിൽ പങ്കെടുക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമില്ല പക്ഷേ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ മോൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ഈ സമയത്ത് അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണീര് പോലും പൊടിയാനായിട്ട് പാടില്ല എന്ന് അതുകൊണ്ട് എൻ്റെ മകൻ വരട്ടെ എൻ്റെ മകനാണ് എൻ്റെ സന്തോഷം അവൻ വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അവൻ വന്നു കഴിഞ്ഞിട്ട് മതി ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത് കേട്ടുനിന്ന് സിദ്ധാർത്ഥാണെങ്കിൽ ശരി അങ്ങനെ ആയിക്കോട്ടെ എങ്കിൽ നമുക്ക് എൻ്റെ കാത്തിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനിരുദ്ധിനെയാണ് അനിരുദ്ധ് ഏതോ ലോകത്ത് എന്ന രീതിയിൽ പോലെ കടലക്കുടിങ്ങനെ നടന്ന് നടന്ന് നീങ്ങുകയാണ് അപ്പോഴാണ് ഒരു ബലൂൺകാരൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ബലൂൺ ബലൂൺ ബലൂണെന്നും വിളിച്ചുകൊണ്ട് ഒച്ചത്തിൽ വിളിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ അനിരുദിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ബലൂൺ ബലൂൺകാരൻ സാറേ സാറേ ഒരു ബലൂൺ മേടിക്കും സാറേ പക്ഷേ അനിരുദ്ധ് ഇതൊന്നും കേൾക്കുന്നില്ല സാറേ ബലൂൺ മേടിക്കും സാറേ പക്ഷേ അനിരുദ്ധ് അയാളെ തട്ടിത്തെറിപ്പിച്ചിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണ് അയാളുടെ ബലൂൺ ആണെങ്കിൽ കാറ്റത്ത് പറന്നു പോവുകയാണ് ഷേ സാറേ എന്ത് പരിപാടിയാണ് സാറേ ഈ കാണിച്ചത് അങ്ങനെ അയാൾ നിലത്തും വീടുകയാണ് ശെ ഇയാൾക്ക് എന്താ കണ്ണ് കണ്ടൂടെ അങ്ങനെ അനിരുദ്ധ് വീണ്ടും മുന്നോട്ട് പോവുകയാണ് ഇയാളുടെ സംസാരം ഒന്നും അനിരുദ്ധ് ശ്രദ്ധിക്കുന്നത് പോലില്ല സാറേ സാറേ അവിടെ നിൽക്കണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുമ്പോഴാണ് മറ്റൊരാൾ ഒരു കാഴ്ച കാണുന്നത് അത് വേറെ അല്ലായിരുന്നു നമ്മുടെ ടോണി തന്നെയായിരുന്നു പ്രതീക്ഷിന്റെ കൂട്ടുകാരൻ ടോണി അപ്പം ടോണി ഈ കരിക്കും കുടിച്ചുകൊണ്ട് കിടപ്പർ നിൽക്കുകയാണ് ഏഹ് ഇത് അനിരുദ്ധേട്ടനല്ലേ അനിതേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ടോണി ഒച്ചത്തി വിളിക്കുകയാണ് പക്ഷേ അപ്പോഴും അനിരുദ്ധ് അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ആൻഡ്രു ദേട്ടാ നിൽക്കാൻഡുട്ടാ അങ്ങനെ ആൻഡ്രുദിൻ്റെ പിന്നാലെ ടോണിയോട് ചെല്ലുകയാണ് അപ്പോഴേക്കും ഈ ബലൂൺകാരനെ ഈ ടോണിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് എടോ തൻ്റെ കൂട്ടുകാരാണാ പോയത് എന്താ എന്താ പ്രശ്നം ദേ താൻ പൈസ എൻ്റെ ബലൂൺ മുഴുവൻ അയാൾ കാറ്റത് പറപ്പിച്ചു വിട്ടു ഇയാൾക്കെന്താ മാനസികാരോഗ്യ മാനസിക അസുഖം വല്ലതും ഉണ്ടോ ഞാൻ പറയുന്നത് പോലെ ഒന്നും കേൾക്കാതെ അയാൾ പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ ടോണി അതൊന്നും വകവയ്ക്കാതെ അനുരുദേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നേരെ അനുതിൻ്റെ മുന്നിൽ ചില്ലുകയാണ് അനുദേട്ടാ ഇതെങ്ങോട്ടാണ് പോകുന്നത് താനോ താനാരാ ചോദിക്കുമ്പോൾ ഏഹ് അൻതദേട്ടാ എന്നെ മനസ്സിലായില്ലേ ഞാൻ ടോണി ടോണിയോ ഏത് ടോണി ഞാൻ ടോണി പ്രതീക്ഷിൻ്റെ കൂട്ടുകാരൻ അപ്പോഴേക്കും അനിരുദ്ധിൻ്റെ മുഖഭാവം ആകെ ഒന്ന് മാറുകയാണ് എന്താ എന്തെൻ്റുതേട്ടാ എന്നെ മനസ്സിലായില്ലേ എനിക്കാരെയും അറിയില്ല എനിക്കാരും മനസ്സിലായിട്ടുമില്ല നിങ്ങൾ എൻ്റെ വഴിയിൽ നിന്ന് മാറാനായിട്ട് നോക്ക് എന്താൻറ്റു തേട്ടാ എന്താ ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് അതൊന്നും തന്നോട് പറയേണ്ട കാര്യമില്ല എൻ്റെ വഴി മുടക്കാതെ മാറാനാണ് പറഞ്ഞത് അങ്ങനെ ടോണിയെയും തട്ടിതെറിപ്പിച്ചുകൊണ്ട് അനിരുദ്ധ് നേരെ മലമുകളിലേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് പക്ഷേ അനിരുദ്ധൻ്റെ ആ ഭാവത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്തൊക്കെയോ വ്യത്യാസം തോന്നിയാൽ നമ്മുടെ ടോണി ആണെങ്കിൽ പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ഇതെന്താ അനിരുദ്ധേട്ടൻ ഇങ്ങനെയെല്ലാം പെരുമാറിയത് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് ടോണി നേരെ പ്രതീക്ഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ ടോണിയുടെ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എപ്പോഴേക്കും പ്രതീഷ് എന്താണ് ടോണി നീ എന്താ ഈ സമയത്ത് വിളിച്ചത് എടാ നിന്റെ ഏട്ടനെന്തേ ഈ കടപ്പുറത്ത് വെച്ച് കണ്ടു കടപ്പുറത്തോ എന്തിനാ എൻ്റെ ഏട്ടൻ കടപ്പുറത്ത് പോയത് ആ അതൊന്നും അറിയില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയുന്നത് പോലും മൈൻഡ് ചെയ്യാതെ ഏട്ടൻ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ടോണിയാണെന്ന് പറഞ്ഞിട്ട് പോലും ഏട്ടൻ അതൊന്നും വകവയ്ക്കുന്നില്ല എന്നെ അറിയാത്ത രീതിയിലാണ് ഏട്ടൻ കിടന്ന് പെരുമാറിയത് എടാ ഇതിലെന്തൊക്കെയാ പ്രശ്നമുണ്ട് ഏ ഏട്ടൻ കടപ്പുറത്തേക്കാണോ പോയത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ച് ഏട്ടൻ എന്തിനാണോ കടപ്പുറത്തേക്ക് പോയത് പക്ഷേ ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എടാ പ്രതീക്ഷേ ഏട്ടൻ്റെ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്കെന്തൊക്കെയോ പന്തുകയോടെ തോന്നുന്നുണ്ട് ഷേ നീ അനാവശ്യമായ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല എടാ അമ്മയുടെ പിറന്നാൾ ആഘോഷം ഇവിടെ നടക്കുകയാണ് ആ സമയത്താണ് ഏട്ടനൊരു കൂട്ടുകാരനെ കാണാനിടന്നും പറഞ്ഞുകൊണ്ട് പോയത് പക്ഷേ അത് കടപ്പുറത്തേക്കാണെന്ന് അറിയില്ലായിരുന്നല്ലോ എടാ അങ്ങനെ ടോണി ആൻ രുദ്ധ എവിടെയെന്ന് നോക്കിയാണ് പക്ഷേ അവിടെയൊന്നും ആൻരുദിനെ കാണാനില്ല എടാ നിന്റെ ഏട്ടനെ ഇവിടെ കാണാനില്ലല്ലോ ഏട്ടനെവിടെ അവിടെ കാണാനില്ലെന്നോ അതേടാ ദേ കുറച്ച് മുമ്പ് ഞാൻ നോക്കുമ്പോൾ ആ സൂയിസൈഡ് ഇല്ലേ ആ സൂയിസൈഡ് പോയിന്റ് മുകളിലേക്ക് കയറി പോകുന്നത് ഞാൻ കണ്ടതാടാ ഏ ഷേ നീ ഇങ്ങനെയൊന്നും പറയല്ലേടാ ഏട്ടൻ എന്തിനാണ് സൂയിസൈഡ് പോയിന്റിലേക്ക് പോകുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിനും മാത്രമല്ല ഒരു ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ എടാ എനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട് നിന്റെ ഏട്ടന്റെ വർത്തമാനത്തിലും നിന്റെ ഏട്ടന്റെ സ്വഭാവത്തിലും എന്തൊക്കെയോ വ്യത്യാസം എനിക്ക് തോന്നുന്നുണ്ട് പ്രതീക്ഷേ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ ആകെ പ്രശ്നമാകും നിന്റെ ഏട്ടനെ ഇവിടെ എങ്ങും കാണാനോ ഇല്ല അപ്പോഴാണ് നമ്മുടെ അനന്യയുടെ വരവ് അപ്പം അനന്യ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം പ്രതീക്ഷ ആണെങ്കിൽ ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങോട്ട് കട്ടാക്കുകയാണ് അങ്ങനെ പ്രതീക്ഷ ആകെ വെപ്രാളപ്പെട്ടിരിക്കുന്ന സമയത്ത് അനന്യ നേരെ പ്രതീക്ഷിൻ്റെ മുന്നിലേക്ക് വരികയാണ് എന്താ പ്രതീക്ഷേ എൻ്റെ ഇത് എവിടെയാണെന്ന് നിനക്കറിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒരു പ്രശ്നമില്ല ചേച്ചി അല്ല പിന്നെ ടോണി എന്നോട് നീ എന്തിനാ പറഞ്ഞത് അൻരുദിനെ ഒന്ന് അന്വേഷിക്കാനായിട്ട് അത് പിന്നെ ചേച്ചി എന്താന്ന് വെച്ചാൽ തുറന്ന് പറ പ്രതീക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അൻരുദിനെ കണ്ടെത്തിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അത് പിന്നെ ടോണി എന്നോട് പറഞ്ഞത് കടപ്പുറത്ത് വെച്ച് അൻരുദേടനെ കണ്ടുവെന്നാണ് കടപ്പുറത്ത് വെച്ചോ എന്തിന് അവൻ എന്തിനാണ് കടപ്പുറത്തേക്ക് പോയത് ഒന്നും അറിയില്ല ചേച്ചി പക്ഷേ അൻപദേടൻ്റെ വർത്തമാനത്തിലും സ്വഭാവത്തിലും ഒക്കെ എന്തൊക്കെയോ മാറ്റം കണ്ടതായിട്ട് ടോണി എന്നോട് പറഞ്ഞ് ചേച്ചി ചേച്ചി എൻ്റെ കൂടെ വരണം ചേച്ചി അയ്യോ പ്രതീക്ഷേ ഞാനിപ്പോൾ നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം തോന്നില്ലേ ഇവിടെ ആഘോഷങ്ങൾ പൊടി പൊടിക്കുകയല്ലേ ആ സമയത്ത് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ എല്ലാം കുളം അറിയില്ലേ പ്രതീക്ഷെ അതൊന്നും സാരമില്ല നമുക്ക് അവരോട് എന്തെങ്കിലുമൊക്കെ തുറന്ന് പറയാം പക്ഷേ ചേച്ചി എൻ്റെ ഒപ്പം വന്നേ മതിയാവുള്ളു വാ ചേച്ചി ഇനിയൊന്നും ആലോചിക്കണ്ട എൻ്റെ ഒപ്പം വാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ നേരെ മുന്നോട്ട് പോവുകയാണ് അപ്പം അതെന്നെയൊക്കെ ആണെങ്കിൽ ആകെ ടെൻഷനും സങ്കടവും ഒക്കെ കൂടി കൂടി വരികയാണ് പക്ഷേ ഹാളിലാണെങ്കിൽ എല്ലാവരും അനിരുദിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അനിരുത് വന്നിട്ട് വേണമല്ല പാർട്ടി ആരംഭിക്കാനായിട്ട് അപ്പോഴാണ് അനനയും പ്രതീഷും കൂടി താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ അച്ചാച്ചിനോടാണെങ്കിൽ പ്രതീഷ് അച്ചാച്ചാ ഞാനും അനു കൂടി ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ആഹാ നിങ്ങളിത് എവിടെ പോവുകയാണ് നിങ്ങളെന്തിനാ ഈ സമയത്ത് പുറത്തേക്ക് പോകുന്നത് ഇപ്പോൾ അൻ്റെ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങളെ കാണാതെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമല്ലോ നിങ്ങൾ എന്തിനാണ് ഇപ്പം പുറത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥാണെങ്കിൽ അല്ല മക്കളെ നിങ്ങളിപ്പോൾ പുറത്തേക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ ആ അൻ്റെ വേണ്ടിയാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്തത് അവനിപ്പോൾ വരും അവന് വന്നു കഴിയുമ്പോൾ നിങ്ങളെ കാണാതെ ഇനി അതിനും വെയിറ്റ് ചെയ്യണം അതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ത്രീ ചോദിക്കണം അല്ല നിങ്ങൾ ആരെ കാണാൻ വേണ്ടിയാണ് പോകുന്നത് അത് അത് പിന്നെ അങ്കളെ അതെ അനു ചേച്ചിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്ന് അത്യാവശ്യമായിട്ട് അവിടം വരെ ചെല്ലണമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാനും അനു കൂട്ടു പോകാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ ഉടനെ എത്തിക്കോളാം അപ്പോൾ നമ്മുടെ ചിത്രയാണെങ്കിൽ നിങ്ങൾ ഉടനെ എത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഇല്ല ആൻറ്റി ഉറപ്പായിട്ടും ഞങ്ങൾ ഉടനെ എത്തിക്കോളാം ശരി എന്നാൽ പിന്നെ നിങ്ങളുടെ ആവശ്യം നടക്കട്ടെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നതല്ലേ ഇനി അത് മുടക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് പോയിട്ട് വാ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അനുവും പ്രതീഷും നേരെ ഓടി പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും മനനയ്ക്ക് വെപ്രാളം കൂടുകയാണ് ദേ പ്രതീക്ഷേ അനുദിനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ എന്താ യഥാർത്ഥം നടന്നത് എനിക്കൊക്കെ പേടി തന്നു ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്താണെന്നറിയാൻ വേണ്ടിയില്ല നമ്മൾ അങ്ങോട്ട് പോകുന്നത് ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ അവരങ്ങനെ കാറും കൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ഏറെ സംശയം അല്ല ഈ സമയത്ത് എന്തിനാണ് ഹോസ്പിറ്റലിലേക്കൊരു വിളി അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം സിദ്ധാർത്ഥാണെങ്കിൽ ഹോസ്പിറ്റലല്ലേ പല വിളികളും വരും പിന്നെ ഇന്ന് സൺഡേയും കൂടി ആയത് ആയ സ്ഥിതിക്ക് മറ്റുള്ള ഡോക്ടർ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടായിരിക്കും അനിയെ വിളിച്ചത് ഏതായാലും അവർ പോയിട്ട് വരട്ടെ അപ്പം സരസ്വതി അമ്മ പാഞ്ഞ് വന്നിട്ട് അല്ല ഇങ്ങനെ ഓരോരുത്തർ പോയും വന്നു കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സുമിത്രയുടെ പിറന്നാളാഘോഷം നടത്തുന്നത് അത് നടത്തണ്ടേ അപ്പം അച്ചാച്ചനാണെങ്കിൽ സരസ്വതി നീ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇവിടെ നടക്കേണ്ട കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നോളും പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ പറയാം എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആക്കി ചൊറിഞ്ഞ് കയറുകയാണ് നീ അങ്ങനെ ചൊറിയാൻ നിൽക്കണ്ട പോ സരസ്വതി കയറി പോകത്തേക്ക് അങ്ങനെ സരസ്വതി അമ്മ നേരെ ആകെ വെപ്രാളപ്പെട്ട് അകത്തേക്ക് കയറി നേരെ വേദികയെ ഫോൺ വിളിക്കുകയാണ് അമ്മേ എന്താമ്മേ വിളിച്ചത് എന്താ അവിടുത്തെ ആഘോഷങ്ങളെല്ലാം പൊന്നു മോളെ സുമിത്രയുടെ പിറന്നാൾ ആഘോഷം ഇവിടെ കൊളമാകുമെന്നാ തോന്നുന്നത് എന്താമ്മേ എന്തെങ്കിലും വിഷയം അവിടെ ഉണ്ടായോ പിന്നെയല്ലാതെ അരുതേ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയ ലക്ഷണമാണ് ഇപ്പ വരാമെന്ന് പറഞ്ഞു പോയ ഒരാള് ഇതുവരെട്ടും കാണാനില്ല ഓഹോ എനിക്കറിയാം അമ്മേ അവളുടെ ആഘോഷം അങ്ങനെ ആട്ടിച്ച് പൊളിക്കാനൊന്നും പറ്റില്ല എന്നെ വിളിക്കാതെ ആഘോഷിക്കാനായിട്ട് പോയതല്ലേ അതുകൊണ്ടായിരിക്കും അനിരുദ്ധം പിണങ്ങിപ്പോയത് എനിക്കറിയാം ആ കാര്യങ്ങളെല്ലാം മോളെ അതുമാത്രമല്ല അനന്യയ്ക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കോള് വന്ന് എന്നിട്ട് അനന്യോടൊപ്പം പ്രതീക്ഷയും ഇറങ്ങിപ്പോയി ഇനിയിപ്പോൾ ആരും വരാത്ത സ്ഥിതിക്ക് പെർ ബെർത്തിയുടെ ആഘോഷം കൊളമാകുന്ന ലക്ഷണം തന്നെയാണ് അങ്ങനെ തന്നെ വേണം അമ്മേ എന്നെ വേദനിപ്പിച്ചതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് അല്ല സിദ്ധു ഇവിടെ നിന്ന് സമ്മാനമായിട്ട് പോയിരുന്നു ആ സമ്മാനം അവൾക്ക് കൊടുത്തോ എങ്ങനെ മേടിക്കാനാണ് മോളെ ആൻ്റെ ഇത് ഇവിടെ ഇല്ല ബരത്തിലാഘോഷമാകെ നടന്നിട്ടുമില്ല ഇവിടെ എല്ലാവരും ഒരു തുള്ളി ആഹാരം പോലും കഴിക്കാതെ എല്ലാവർക്കും വേണ്ടി വെയിറ്റിങ്ങിലാണ് ദൈവമേ ഇതങ്ങോട്ട് ഇളകി മറിഞ്ഞാൽ മതിയായിരുന്നു ഈ ആഘോഷം അങ്ങോട്ട് കുളം കലക്കിയാൽ മതിയായിരുന്നു അതിനു വേണ്ടിയാണ് മോളെ ഞാൻ കാത്തിരിക്കുന്നത് അതേമ്മേ ഇനി അവിടെ ആഘോഷം നടക്കാനൊന്നും പോകുന്നില്ല എന്നേ അവർ പറയാതെ സുമിത്ര ആഘോഷിക്കോ ഹിനി എന്താന്ന് വെച്ചാൽ ഞാൻ മോളോട് തുറന്ന് പറയാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ അവിടെ കട്ടാക്കുകയാണ് സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുകയാണ് വേദിക അങ്ങനെ വേദിയ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവൾ ഇന്ന് ആഘോഷിക്കില്ല അവളുടെ സന്തോഷം എനിക്ക് കാണാൻ പറ്റുകയുമില്ല അതുകൊണ്ട് അവൾ ഇന്ന് ആഘോഷം ആഘോഷിക്കില്ല എന്ന രീതിയിൽ തന്നെ വേദിക മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതേ സമയം തന്നെ പ്രതീഷും അതേപോലെ തന്നെ അനയും കൂടി ആ കടപ്പുറത്ത് ഇങ്ങനെ എത്തിയിരിക്കുകയാണ് എടാ ടോണി ടോണി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ് അപ്പം അനനിയക്കാണെങ്കിൽ ആകെ സങ്കടം പ്രതീഷേ അരുദ്ധ അനുരുദ്ധ് എവിടെ പ്രതീക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ ചേച്ചി ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കുക നമുക്ക് ടോണിയോട് കാര്യങ്ങളെല്ലാം ചോദിക്കാം ടോണി ടോണി എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ടോണി ഒരു ഓടി വരികയാണ് പ്രതീക്ഷ എന്നും പറഞ്ഞുകൊണ്ട് എവിടെ അനുരുദ എവിടെ നീ ഇവിടെ വെച്ച് തന്നെയല്ലേ അൻ്റുദേ കണ്ടത് അതെ ഞാൻ ഇവിടെ വെച്ച് തന്നെയാണ് അൻ്റുദേ കണ്ടത് പക്ഷേ അൻറ്റുദേ എന്നെ നന്നായിട്ട് അറിയാം എന്നോട് ഒരു അപരിചിതൻ എന്ന രീതിയിലാണ് സംസാരിച്ചത് ഒന്നും അറിയാത്ത രീതിയിൽ എന്നോട് ഒരുപാട് ദേഷ്യപ്പെടുകയും ചെയ്തു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ അതൊന്നും അതൊന്നും അന്വേഷിക്കേണ്ട അന്വേഷിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എന്നിട്ട് അവൻ എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ അനനെയും അപ്പോഴേക്കും ടോണിയാണെങ്കിൽ ദേ ആ ഒരു പാറയുടെ മോളിൽ പോയിരിക്കുന്നുണ്ട് ഞാനങ്ങോട്ട് വിളിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും വാൻ രുതേട്ടെന്നും വിളിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവനെന്നെ അടിക്കാനായിട്ട് ഉയർത്തി എന്നൊക്കെ ടോണിയും സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്നെയാണെങ്കിലിരുന്ന് പൊട്ടി കരയാണ് ചേച്ചി അനു ചേച്ചി ഇങ്ങനെ കരയല്ലേ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആലോചിക്കാം വാ ടോണി നമുക്ക് ഏതായാലും അങ്ങോട്ട് പോ ചേച്ചി ചേച്ചി ഇവിടെ നിന്നോ ഞങ്ങളേതാൻ പോയി അന്വേഷിട്ട് വരട്ടെ നിന പറഞ്ഞുകൊണ്ട് പ്രതീഷും ടോണിയും കൂടി കൂടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അനന്യാണെങ്കിൽ പ്രതീക്ഷേ നിൽക്കു പ്രതീക്ഷേ ഞാനും വരുന്ന പ്രതീക്ഷേ അങ്ങനെ അനന്യയും പിന്നാലെ ചെല്ലുകയാണ് ഈ സമയം തന്നെ അനിരുദ്ധാണെങ്കിൽ ആ പാറയുടെ മുകളിൽ ഇങ്ങനെ പോയിരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് അപ്പം മനസ്സിലേക്ക് തന്റെ ഭാര്യയുടെ മുഖവും അച്ഛന്റെ മുഖവും അമ്മയുടെ മുഖവും പെങ്ങളുടെ മുഖവും പ്രതീക്ഷിന്റെ മുഖവും ഒക്കെ ഇങ്ങനെ കടന്നു വരികയാണ് അപ്പോൾ അനിരുദ്ധ് കരഞ്ഞുകൊണ്ട് തന്നെ അനന്യ എന്റെ ഈ ജീവിതത്തിലേക്ക് നിന്നെനിക്ക് ക്ഷണിക്കാനായിട്ട് പറ്റില്ല ഞാൻ പോകുന്ന ലോകത്തേക്ക് നിന്നെനിക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റില്ല അതേപോലെ തന്നെ പ്രതീഷെ നിന്നെയും കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എന്തിനാ നിന്റെ ജീവിതം ഞാൻ കളയുന്നത് നിനക്കെങ്കിലും നല്ല ജീവിതം ഉണ്ടാവട്ടെ നല്ല ഭാവി നിനക്ക് എന്റെ ജീവിതം അവസാനിച്ചു എന്നും പറഞ്ഞുകൊണ്ട് കണ്ണീരെല്ലാം ഒപ്പിക്കൊണ്ട് നമ്മുടെ അനിരുദ്ധ നേരെ ആ വലിയൊരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോഴാണ് പ്രതീഷും അനന്യയും അതേപോലെ തന്നെ ടോണിയും ഒക്കെ ഓടി വരുന്നത് അപ്പോൾ അനിരുദ്ധ ആ പാറക്കെട്ടിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനന്യ അനിരുദ്ധേ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ച് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രതീക്ഷം ഏട്ടാ ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് ഇതൊന്നും കേൾക്കാതെ അനിരുദ് നേരെ ആ കല്ലിലേക്ക് ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ് അപ്പോൾ ടോണിയും അൻരുതേട്ട അൻറ്റുദേട്ട എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ വിളിക്കുകയാണ് അപ്പോൾ അനുരുതിൻ്റെ പിന്നാലെ എത്തിക്കഴിഞ്ഞ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ അനിരുദ്ധ് പ്രതി പ്രതീഷ് അൻരുദിനെ പിടിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അനുദ് ചാടാനായിട്ട് തുടങ്ങുകയാണ് അപ്പം ചാടാനായിട്ട് തുടങ്ങി തുടങ്ങിയ അനുദിനെ കയറി വട്ടം പിടിക്കുകയാണ് പ്രതീക്ഷ് ഏട്ടാ എന്തായിട്ടേ കാണിക്കുന്നത് എടാ വിടറ വിട് എന്നെ വിടാനാണ് പറഞ്ഞത് ഇല്ല ഞാൻ ഏട്ടനെ വിടില്ല ഏട്ടനെ അങ്ങനെ എങ്ങോട്ടും വിടാ ഞാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടി വലിയ അവിടെ ഉണ്ടാവുകയാണ് അപ്പം അനെന്നെയാണെങ്കിൽ ഇരുന്ന് കരച്ചിലോ കരച്ചിൽ അങ്ങനെ പ്രതീക്ഷ അൻരുദിനെ വിടാതായി കഴിഞ്ഞപ്പോഴേക്കും അൻരുദ്ണെങ്കിൽ പ്രതീക്ഷിൻ്റെ കാരണം നോക്കി അടിക്കുകയാണ് എടാ വിടറ എനിക്കിനി ജീവിക്കണ്ട ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എനിക്ക് മരിക്കണം ഇല്ല ഏട്ടാ ഞാൻ ഏട്ടനെ വിടില്ല എടാ വിടാനാണ് പറഞ്ഞത് അങ്ങനെ നമ്മുടെ അനന്യ നേരെ അൻരുദിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അൻരുദിനെ പിടിച്ചു വലിക്കുകയാണ് അപ്പോൾ അനനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചൊന്ന് അടങ്ങുകയാണ് അൻരുദ് പക്ഷേ അനന്യക്ക് സങ്കടം സഹിക്കാനാവാതെ അൻരുതിൻ്റെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് അനന്യ എടാ നീ തനിച്ചു പോക െ എന്നെ തനച്ചാക്കിയിട്ട് നീ മാത്രം പോകല്ലേ എങ്ങനെ സാധിക്കുന്നാടോ നിനക്ക് എന്നെ എനിക്കിവിടെ ആരാ ഉള്ളത് നീയല്ലാതെ വേറെ ആരാണോ എനിക്കുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് അനന്യ അനുരുതിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പൊട്ടി പൊട്ടി കറിയാണ് പക്ഷേ അനന്യയുടെ സങ്കടം കണ്ടുകഴി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അത് സഹിക്കാനേ പറ്റില്ല അങ്ങനെ അനന്യ അനുരുദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിങ്ങനെ കരയുമ്പോഴും അനന്യെ ഒന്ന് തലോടുകയാണ് അനിരുദ്ധ് പ്രതീക്ഷിണ ഇത് ഈ കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ഇനിയാണ് നമ്മുടെ ആൻതിൻ്റെ പുതിയൊരു പുനർജന്മം ആരംഭിക്കാനായിട്ട് പോകുന്നത് അതെ ഇന്ദ്ര ചെയ്യുന്ന നീരാളിയെ തകർത്തടിക്കും സുമിത്ര അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുക തന്നെ ചെയ്യണം ഇനിയാണ് ശ്രീനിലയത്തിൽ ആഘോഷങ്ങളുടെ പൊടി പൂരം നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സി എ